ഹായ് വെൽക്കം ബാക്ക് ടു ലീനാസ് മാജിക് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാഗിയുടെ ചിക്കൻ നൂഡിൽസ് ആട്ടോ. വളരെ ഹെവി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ മാഗിയുടെ മസാല ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മസാലയിൽ വെച്ച് തന്നെ ഉണ്ടായിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ഐക്കണോട് പ്രസ് ചെയ്യണേ. അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാഗിയുടെ വെജിറ്റബിൾ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഈ വെജിറ്റബിൾ നൂഡിൽസിൽ നമുക്ക് ചിക്കൻ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരല്പം പച്ചക്കറി എടുത്തിട്ടുള്ളൂ. വലിയ ക്യാബേജ് അല്ല, ചെറിയ ക്യാബേജിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തു. പിന്നെ നല്ല പച്ച ബീൻസ് ഒരു 4-5 എണ്ണം എടുത്തു, ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞത് അതും, പിന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളു. പിന്നെ ഇതിലാക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ക്യാരറ്റും ക്യാപ്സിക്കവും ചേർക്കും, ഞാൻ അത് രണ്ടും ചേർത്തിട്ടില്ല. ഇനി ഇതിൽ വേണ്ടതാണ് ഒരു 150 ഗ്രാം എല്ലോടുകൂടി തന്നെ എടുത്തു, കുറച്ച് അതിൻ്റെ ദിശയും ഉണ്ടാവണം, കുറച്ച് എല്ലും കൂടി ആയിട്ടുള്ള കുറച്ച് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് ഇട്ടാണ് ആദ്യം വേവിക്കുന്നത് കേട്ടോ. അതിൻ്റെ ബോണായിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം അതിലേക്ക് അലിഞ്ഞ് ആ എല്ലിനകത്തെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടി എടുക്കാൻ പറഞ്ഞു. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്തു. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞതും ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഈ ചിക്കനകത്തു നിന്ന് വെള്ളം ഇറങ്ങും, പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് വെള്ളം ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ എന്താന്ന് വെച്ചാൽ മാഗിയുടെ മസാല നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമുക്കിതിനകത്തെ വെള്ളം, ഇത് വെന്ത് കിട്ടുന്ന ഈ മസാലയെല്ലാം കൂടെ പൊതിഞ്ഞിട്ടുള്ള ഈ വെള്ളമാണ് നമ്മൾ മാഗി മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. മാഗി മസാലയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള മസാലയെ ചേർക്കുന്നത് കേട്ടോ. അപ്പം മാഗി മസാല നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് വേണ്ട. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിൽ 2 വിസിലടിക്കുന്നത് വരെ, മീഡിയം ഫ്ലെയിമിൽ 2 വിസില് അടിച്ചു. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് വെന്തതിന് ശേഷമുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ മസാല അതുപോലെ തന്നെ കിട്ടി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ ആദ്യം കാണിച്ച ആ മാഗി മസാല വലുതാണല്ലോ, അതിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ തന്നെ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കത്തില്ല, അത് ഏകദേശം മുങ്ങാനുള്ള വെള്ളമേ ഒഴിക്കത്തുള്ളൂ. മൊത്തം നമ്മൾ കൂടുതൽ മുങ്ങാനുള്ള ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേകും ഈ നൂഡിൽസ്, അപ്പോൾ അതുകൊണ്ട് അത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുക, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ബാക്കി വന്ന ചിക്കൻ മാറ്റി വെച്ചു, അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുക. അപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നത് ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കത്തില്ല, ചേർത്ത് കൊടുത്താൽ ഇത് കുഴഞ്ഞു പോകും. ഇത് ഏകദേശം മുങ്ങാനുള്ള വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇത് നമ്മുടെ ചിക്കൻ മാറ്റി വെച്ചതുണ്ടല്ലോ അതിനെ ചെറുതായിട്ട്, അതിൻ്റെ ബോൺസ് എല്ലാം മാറ്റി വെച്ചിട്ട് അതിനെ ചെറുതായിട്ട് പിച്ചി ചീന്തി നമ്മളവിടെ വെച്ചിരിക്കുക, അത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം ഇവിടെ വെന്തു, നമുക്ക് ആ വെള്ളം പറ്റി വരും, നമുക്ക് കാണാമല്ലോ. ആ വെള്ളം പറ്റി വരുമ്പോൾ നമുക്കൊന്നും കൂടി ഇതിൻ്റെ മസാല കണ്ടോ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ ഇതിൻ്റെ മസാല, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ, ആ ഒരു ചിക്കന് നമ്മൾ കൊടുത്ത ആ മസാലകൾ ഇതിനകത്തേക്ക് നന്നായിട്ട് തന്നെ പെരണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്, കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കതിനെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്കോ ഒരു ചീനച്ചട്ടിയിലേക്കോ വെള്ളം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവോള ചെറുതായിട്ട് അരിഞ്ഞതില്ലേ അതിലേക്ക് ഒരു ശകലം ഓയിൽ കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് നമുക്ക് നൂഡിൽസിന് ഉപയോഗിക്കേണ്ടത്. ഒരല്പം ഓയിലെടുത്ത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കതിലേക്ക് ആ സവോളയും, സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഗോൾഡൻ കളറിൽ പോകേണ്ട, ഒന്ന് പച്ചമണം മാറണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നത്. ആ ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. അതിൻ്റെ കൂടെ, ഉപ്പിൻ്റെ കൂടെ 1 സ്പൂൺ
കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഈ പച്ചക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ഇപ്പോൾ പിള്ളേരൊക്കെയുള്ള വീട്ടിൽ പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു പ്രശ്നമല്ലേ എന്ന് ഓർത്തിട്ട് ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തു. ഈ സമയത്ത് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം, ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാഞ്ഞുകൊണ്ട് ചേർത്തില്ല. അതും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഞാനിതൊന്ന് വേവിച്ചു. വേവിച്ച് അതിൻ്റെ പച്ചമണം മാറിയാൽ മതി. ആ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാമെന്ന് വെച്ചാൽ ചെറിയൊരു വേവും കൂടെ മതി നമുക്ക്. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇതിന് മസാലകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി ആ നൂഡിൽസിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാഗിയുടെ ആ മസാല നമ്മൾ ചേർക്കുകയേ വേണ്ട, ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നൂഡിൽസ് കണ്ടില്ലേ, നമ്മൾ ഓരോന്നോരോന്നായിട്ട് തന്നെ വിട്ട് വിട്ട് തന്നെ കിടപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. നമ്മുടെ നൂഡിൽസ്, മാഗിയുടെ ആ ഒരു നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണേൽ മുട്ടയുണ്ടല്ലോ, മുട്ട ഇങ്ങനെ ചിക്കി നമ്മൾ വറുത്തെടുക്കില്ലേ, അത് വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചേർക്കാതെ മുട്ട പുഴുങ്ങിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്തത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം വേറെ ഒരു സാധനങ്ങളിൽ ചേർക്കേണ്ട, സോസുകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം നിങ്ങളിലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻസോട് അറിയിച്ചേക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ വെജിറ്റബിൾ മാഗി നൂഡിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ.